ഇവിടെ അടുത്ത അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായിട്ട് ഞാൻ കൊണ്ടുവരുന്നത് തന്നെ തീർച്ചയായും ദാറ്റ്സ് അനദർ പേഴ്സൺ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ബ്ലെസ്ഡ് വിത്ത് വേഴ്സറ്റൈൽ പീപ്പിൾ, നോട്ട് ജസ്റ്റ് ആക്ടേഴ്സ്, വേഴ്സറ്റൈൽ പീപ്പിൾ, പീപ്പിൾ ഹു നോ നോ ബൗണ്ടറീസ് ഓഫ് ഡൂയിങ് എനിത്തിങ് ദറ്റ് ദേ വാണ്ട്. ശരിക്കും ആലോചിച്ച് നോക്കണം, നമുക്കറിയാം അദ്ദേഹം നടനാണ്, അദ്ദേഹം ഒരു ഗംഭീര സ്റ്റേജ് ആങ്കറാണ്, അദ്ദേഹം അസാധ്യ ഒരു ചെണ്ടക്കാരനാണ്, അദ്ദേഹം അസലായിട്ട് ഗാനങ്ങൾ ആലപിക്കും, ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യും. മലയാളികൾക്കെല്ലാം സ്നേഹത്തോടെ അദ്ദേഹത്തെ വിളിക്കാനുള്ള പേര് ജയറാം എന്നാണ്. നമസ്കാരം. കഴിഞ്ഞ 10-32 വർഷക്കാലം ഇത്തരം വേദികളിൽ അവാർഡ് മേടിക്കാനാണ് സാധാരണ ഞാൻ ആ മുൻപന്തിയിൽ വന്നിരിക്കാറ്. ഇപ്രാവശ്യം വനിത എന്നോട് ആവശ്യപ്പെട്ടത് 3-4 പേരെ വേദിയിലേക്ക് ക്ഷണിക്കണം എന്നാണ്. തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനം തോന്നുന്ന നിമിഷമാണത്. കാരണം അത്രയും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെയാണ് ഞാനിന്ന് ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് മുൻപന്തിയിലിരിക്കുന്ന ലാലേട്ടനടക്കമുള്ള, സിദ്ധിക്കടക്കമുള്ള, ഷീലാമ്മ അടക്കമുള്ള ഒരുപാട് പേരുണ്ട് എൻ്റെ സഹപ്രവർത്തകർക്ക്. നമസ്കാരം. പിഷാരടിക്ക് ഒരു കോട്ട് കൊടുക്കായിരുന്നില്ല, ഇല്ലെന്ന് ഞാൻ കണ്ടു പോകില്ല, കോട്ട് കണ്ടില്ലായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഓ ചെണ്ടമേളം പാണ്ഡിമേളം ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. ഇത് ചെണ്ടമേളമല്ല, പാണ്ഡിമേളമല്ല, ഇതിന്റെ പേര് താരത്തപ്പട്ട എന്നാണ്. താരത്തപ്പട്ട തമിഴ്നാട്ടിൽ മാത്രമുള്ള ഒരു ഉപകരണമാണിത്. സാധാരണ അവിടെയുള്ള വിശേഷങ്ങൾക്കൊക്കെ ഉണ്ട്. ലോകത്ത് ഇന്നേ വരെ ഒരു ഡാൻസ് ചെയ്യാത്തവനും ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് താരത്തപ്പട്ട. സംശയമില്ലാത്ത കാര്യം, ഒരു സംശയമില്ല. പുറയിലിരിക്കുന്ന എൻ്റെ പെരുമ്പാർക്കാർക്ക് കുറച്ച് എരിവും പുളിയൊക്കെ വേണം, ഒന്നും അവിടെ ഡാൻസ് ചെയ്യാതെ വെറുതെ കുത്തിയില്ലേ, അതിനാണിത്. അതുപോലെ ചോദിക്കട്ടെ, അത് ഈ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രം തെലുങ്കിൽ അഭിനയിച്ചതിന് ശേഷമാണോ ഈ ഒരു മാറ്റം? ഒരിക്കലുമല്ല, ഇത് നമ്മുടെ കൂടെ പുറപ്പല്ലേ. എല്ലാ ഇതേപോലുള്ള ഉപകരണങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അത് നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ഉഗ്രം കഴുകി കൊടുക്കണ്ടേ? അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന് പറയുന്നത് എല്ലാ ഭാഷകളിലും ചേർത്ത് ബാഹുബലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിട്ടാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, വൈകുണ്ഠപുരം ലു എന്ന് പറയുന്ന ചിത്രത്തിൽ മികച്ച കഥാപാത്രം അവതരിപ്പിച്ച ജയറാമേടൻ ഒരു ഉഗ്രം കൈയടി. താങ്ക് യു. എന്തായാലും മധുര 17 നിൽക്കുന്ന വനിതയ്ക്ക്, എന്നും മധുര 17, ഇന്നും മധുര 17, ഈ സന്ധിയിൽ ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാൻ പോകുന്ന ആ വ്യക്തിത്വത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇവരുടെയൊക്കെ കാലഘട്ടത്ത് ജീവിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കാലഘട്ടത്ത് സിനിമയിലെത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. മറ്റു പലരും നമ്മുടെ ഭാഷകളിൽ നിന്ന് മറ്റു ഭാഷകളിൽ പോയി വ്യക്തിമുദ്ര പതിപ്പിക്കാറുണ്ട്. ഇത് മറ്റു ഭാഷയിൽ നിന്ന് മലയാളത്തിലെത്തി
മലയാളത്തിൻ്റെ ദുഃഖപുത്രി എന്ന പേരാണെങ്കിൽ പോലും എത്രയോ എത്രയോ കഥാപാത്രങ്ങൾ കൊണ്ട് 3 പ്രാവശ്യം ദേശീയ ബഹുമതി നേടി മലയാളത്തിൽ നിന്നും വീണ്ടും മറ്റു ഭാഷകളിലേക്ക് പോയി. തെലുങ്കിലും തമിഴിലും കന്നഡത്തിലുമെല്ലാം വെന്നിക്കൊടി പാറിച്ച്, രാഷ്ട്രീയത്തിലും വെന്നിക്കൊടി പാറിച്ച് ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഊർവശി ശരദമ്മ. അന്നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല. മലയാള സിനിമയുടെ ശരത്കാല പൂർണിമ. ഞാൻ വായിക്കുന്ന ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലേ എന്നോട് പറയുക പോലും ചെയ്യാത്തത്. ഒപ്പം അടുപ്പിലെ കരിയും പുകയുമായി എരിഞ്ഞു തീർന്ന സ്ത്രീ സഹനത്തിന്റെയും ദൃശ്യരേഖ. കേരളീയ സ്ത്രീത്വത്തിന്റെ ദീർഘമായ ഒരു ചരിത്ര ഘട്ടത്തിന്റെ അടരുകളാണ് ശാരദയുടെ കഥാപാത്രങ്ങൾ. പുളിയിലക്കര മുണ്ടുടുത്ത ഗ്രാമീണ പെൺകൊടി പിൽക്കാലത്ത് നമ്മുടെ കൺമുന്നിൽ തന്നെ വളർന്നു. മധ്യവയസ്കയായി, വൃദ്ധയായി, അപ്പോഴൊക്കെയും ലാളിത്യം, സരളത, സുതാര്യത എന്നീ സഹജ ഗുണങ്ങൾ ആ നടന ശൈലിയുടെ സൗകുമാര്യമായി. അതിഭാവുകത്വത്തിന്റെയും മഹത്വവൽക്കരണത്തിന്റെയും കാലത്ത് ശാരദ നിർവഹിച്ച പാത്ര ആവിഷ്കരണങ്ങൾ ലളിതവും സൂക്ഷ്മവും യഥാതഥവുമായിരുന്നു. എന്നോട് ചോദിച്ചു കേട്ടോ മാഷ്, എന്നെ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന്. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു സംവിധായകന് അവർ സ്വീകാര്യയാകാനും കാരണം മറ്റൊന്നല്ല. അയ്യോ, അതിഭാവുകത്വത്തെ സ്വയം എഡിറ്റ് ചെയ്യുന്ന അഭിനയ ശൈലിയും 3 വട്ടം ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ ബഹുമതി നേടിയതിന് പിന്നിൽ നിശ്ചയമായും ആന്ധ്രാപ്രദേശിലെ തെന്നാലി ഗ്രാമത്തിൽ നെയ്ത്തുകാരുടെ ഒട്ടും നിറമില്ലാത്ത ഒരു കുടുംബത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ജീവിത അനുഭവങ്ങളുടെ വേരുകളുണ്ട്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് ശാരദ. ശാരദാമ്മയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്തോട്ടെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ഏട്ടനെ, ഒപ്പം സെറ സാനിറ്ററി വെയർ പ്രസിഡന്റ് സെയിൽസ് മിസ്റ്റർ അബി വി റോഡ്രിഗ്വസ്. മേ ഐ റിക്വസ്റ്റ് യു ഹിയർ ഓൺ സ്റ്റേജ് അലോങ് വിത്ത് ഇന്നസെന്റ് ഏട്ടൻ. ആൻഡ് നമുക്ക് എല്ലാവർക്കും ശാരദാമ്മയ്ക്ക്, നമ്മുടെ സ്വന്തം ശാരദാമ്മയ്ക്ക് വേണ്ടിയിട്ട് വി ഷുഡ് ഗിവ് എ ടോക്കൺ ഓഫ് റെസ്പെക്ട്. മേ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ടേക്ക് ഔട്ട് യുവർ മൊബൈൽ ഫോൺസ്. Let's switch on the lights, everyone. Lifetime Achievement Award നൽകി നമ്മൾ ആദരിക്കുന്ന ശാരദാമ്മയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ നമുക്ക് ദീപങ്ങളോടെ, സ്നേഹത്തോടെ, ആദരവോടെ സ്വാഗതം ചെയ്യാം. Thank you, ladies and gentlemen. Thank you. Thanks a lot. Please be seated. സംസാരിക്കണം. അയ്യോ, അത് വേണം, രണ്ട് വാക്ക് പറയണ്ടേ? കരഞ്ഞുകൊണ്ടേ പറയണോ അതോ ചിരിച്ചുകൊണ്ടേ പറയണോ? എങ്ങനെയാലും കുഴപ്പമില്ല, അതും നിങ്ങൾ പറഞ്ഞ അതുപോലെ ഞാനും ചെയ്യാം. എന്തോന്നാ ഇവരെല്ലാവരും ദുഃഖപുത്രി ദുഃഖപുത്രിയാണ് പറയുന്നേ? ഇത് ദുഃഖപുത്രി അല്ല, ശാരദ. ശാരദ ശാരദ ദുഃഖപുത്രി അല്ല, ചുമ്മാ അഭിനയം അഭിനയിക്കും. അത് ആ ഷോട്ട് കഴിഞ്ഞാലേ പിന്നെ കളി, ഭയങ്കര ചിരി, അതാണ് ശാരദ. അല്ലാതെ ഈ ഇതല്ല. പക്ഷേ എന്തായി, ആ ആദ്യം എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എനിക്കിവിടെ വരാനും നിങ്ങളെ എല്ലാവരെയും കാണുവാനും സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം. ഈ അവസരം തന്നതിന്
ഇതെന്റെ ഭാരവാഹികൾ വനിത. ഈ വനിതാ പത്രമായിട്ട് എനിക്ക് 75 ഒരു ഇതുണ്ട്. എന്നെ അന്ന് കൂടി എത്രയോ ആദരിച്ചവരാണ് അതേ വനിത ആളുകൾ ഇന്ന് ഇങ്ങനെ ക്ഷണിച്ചിട്ട് ഇങ്ങനെ അവാർഡ് തരുന്നത് ഇതൊരു സ്വപ്നമായിട്ട് ഞാൻ കരുതുന്നു. അവരോട് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നും ഇത്ര കൊല്ലങ്ങളായിട്ടും കൂടി ശാരദ നിങ്ങളുടെ മുമ്പിൽ, അതോ ഇത്ര വലിയ ഇതാ മോഹൻലാൽജി, പിന്നെ നമ്മുടെ ഇൻസെന്റ് ജി, ഇനി പല ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുമാർ എല്ലാവരും മുമ്പിൽ നിന്ന് ഇങ്ങനെ 4 പറയാനുള്ള അവസരം കിട്ടിയത് അതിൻ്റെ കാരണക്കാർ നിങ്ങളാണ്. നിങ്ങൾ തന്നെ പ്രോത്സാഹമാണ് ഈ ശാരദയ്ക്ക് ഇന്നും ഇത്ര ധൈര്യമായിട്ട് നിന്നിട്ട് 4 പറയാൻ ഒരു അവസരം കിട്ടിയത്. ചേച്ചിക്ക് ഞാൻ ആരാന്ന് മനസ്സിലായോ? ചെറിയ കുട്ടി തൊട്ട് അറിയാം ഇവരുടെ ഭാര്യ പാർവതിയും ഞാനും അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലേ? അത് പിന്നെ നായിക ആദ്യം പാർവതിയും ഞാനും, പിന്നെ നിങ്ങളുടെ ഭാര്യ പാർവതി, പിന്നെ നമ്മൾ രണ്ടുപേരും, പിന്നെ നമ്മളും അഭിനയിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? മിന്നാമിന്നിന്റെ നുറുകുവട്ടം എന്ന് ഇങ്ങനെ എല്ലാം മിക്ക ഇവിടെ ഉള്ള ആർട്ടിസ്റ്റ് എല്ലാവരോടും അഭിനയിച്ചുണ്ട്. പക്ഷേ ലാൽജിയോട് മാത്രം ഞാൻ അഭിനയിച്ചിട്ടില്ല. എൻ്റെ കരിയറിലെ തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ എല്ലാ ഭാഷയിലെ വലിയ വലിയ ആൾക്കാരോട് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. വലുതില്ല ചെറുതല്ല എല്ലാവരോട്. പക്ഷേ മലയാളത്തിൽ സൂപ്പർ സ്റ്റാറായ നമ്മുടെ മമ്മൂട്ടിയോടെ കൂടി ഒരു രാപ്പകൽ അഭിനയിച്ചിട്ടുണ്ട്. അതേ സമയത്ത് നമ്മുടെ ലാൽജിയോടെ അഭിനയിക്കാൻ മാത്രം സാധിച്ചില്ല. അത് പറയുക, ജസ്റ്റ് പറയുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഏതായാലും ഇന്ന് എല്ലാവരോടെ കൂടി എല്ലാവരെയും കാണാനുള്ള ഒരു അവസരം കിട്ടിയതിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് നമ്മൾ ഉദയ സ്റ്റുഡിയോയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്, നസീ സാറിന്റെ കൂടെ അഭിനയിച്ച ഒരുപാട് ഓർമ്മകളൊക്കെ എന്ന് ചേച്ചി എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് ഓർമ്മയുണ്ട്? അതിൽ ഏതെങ്കിലും നസീ സാറിന്റെ കൂടെ അഭിനയിച്ച നല്ലൊരു സീൻ ഓർമ്മയുണ്ടോ? ഞാനെങ്കിൽ ഞാൻ പ്രേം നസീറാവാം. ഓ എന്റെ ദൈവമേ. അപ്പോ നദി ഓർമ്മയുണ്ടോ? നദിയില് മധു സാറിന്റെ സിസ്റ്റർ ആണ്. നദിയില് തോക്കെടുത്ത് വെടിവെക്കാൻ വരില്ലേ, ഓർമ്മയുണ്ടോ? എനിക്ക് നദിയില്. ഞാൻ പറയട്ടെ, അപ്പൊ ഓർമ്മ വരും, നോക്കൂ. ഷണ്ണി, വെടിവെച്ചാൽ മാത്രമേ ഇത് തീരുവെന്നുണ്ടെങ്കിൽ എന്റെ നെഞ്ചത്ത് വെടിവെക്കട. എടാ, നിന്നേക്കാൾ വലിയൊരു ഹൃദയവും മനസ്സുമുള്ളത് എനിക്കാണ്. ഷണ്ണി, ഒരാണും പെണ്ണും കൂടി സംസാരിച്ചാൽ അത് ഒരു വെടിവെപ്പിലെ കലാശിക്കുമെങ്കിൽ വെക്കട വെടി എൻ്റെ നെഞ്ചത്ത്. തോക്കൊരിക്കലും തന്നെത്താൻ വെടിവെക്കാറില്ല, അതിൻ്റെ പിന്നിൽ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ വേണം. ഷണ്ണി, വെക്കട വെടി. ഈ പേപ്പർ ഊർവശി ശാരദ. അതേ, ഇപ്പൊ ഇത് പഠിക്കണമെന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും. ഇത് 75 കേരളം വഴി ഡൽഹിയിലേക്ക് തിരിച്ച കഥ പണ്ട് വന്നത്. അതെ, ഏതോ അല്ല വനിത 75 സെപ്റ്റംബറിൽ വനിത എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് പേപ്പറിൽ അച്ചടിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് സോറി. 75 സെക്കൻഡ് ഇഷ്യൂ ആണ് ഇത്. അന്ന് തൊട്ടേ ആദരിക്കുന്നുണ്ട് ശാരദയെ വനിത ഗ്രൂപ്പ് ഫാമിലി അംഗങ്ങൾ. അതൊക്കെ വലിയ ഭാഗ്യമാണ്. മാത്രമല്ല 91 കൂടി ഒരു ഫോട്ടോ ഉണ്ട്. ഇത് കളർ അതിന്റെ അടിയിൽ തന്നെ. ദിസ് ഈസ് 91 വനിതയുടെ കവർ പിക്ചർ ശാരദാമ്മ. ഏതായാലും ഇതിനേക്കാൾ ഭാഗ്യം വേറൊന്നും ഉണ്ടാവില്ല ഒരു ആർട്ടിസ്റ്റിക്ക്. അത് ഇന്നും എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നതിന് നിങ്ങളോട് ദൈവം മാനവ രൂപേണാന്ന് പറയും. ദൈവം നേരില് വരില്ലാന്ന് അല്ലേ, മനുഷ്യന്റെ രൂപത്തിൽ വരുമെന്ന് പറയും മൂത്തവർ അല്ലയോ. എന്നേക്കാൾ കൂടുതൽ ഇതൊക്കെ നിങ്ങൾക്കാണ് അറിയാവുന്നത്. അതുകൊണ്ട് ദൈവങ്ങളായ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഇങ്ങനെ ആദരിക്കുന്നതിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ പറയും. നമ്മൾ വളരെയധികം സിനിമകൾ, ശാരദാമ്മയുടെ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്.
എനിക്കിപ്പോഴും നദിയും തുലാഭാരവും ആ സിനിമകളും അതിലത്തെ പാട്ടുകളും ഒക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സിൽ പോലും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു വേദിയിൽ വെച്ച് അവർക്കൊരു അവാർഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലുതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണ്, ഞാൻ ശബരിമലയ്ക്ക് പോകണമെന്ന് ചോദിക്കുകയാണ്. നമ്മൾ അവാർഡ് ശില്പം, സെറ വനിതയുടെ അവാർഡ് ശില്പം ശാരദാമ്മയ്ക്ക് നൽകി നമ്മുടെ ആദരം. എല്ലാവരും നല്ലൊരു കൈയടിയോടുകൂടി ശാരദാമ്മയ്ക്ക്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന്റെ ചെക്ക് നൽകി ശാരദാമ്മയ്ക്ക് ആദരം നൽകാനായി സെറ സാൻഡ്രി ബാൻഡിന്റെ പ്രസിഡന്റ് സേവ് മിസ്റ്റർ എബി വി റോഡ്രിഗസിനെ സ്വാഗതം ചെയ്യുന്നു.